أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم നിസ്കാരം ദീനിന്റെ തൂണിൽ പെട്ടതാ നിസ്കാരം ഈമാൻ കഴിഞ്ഞാൽ പിന്നിതാ വിസ്താരം വിജയം അതിലുണ്ടെന്നു വന്നാൽ പിന്നെ നിർത്തുള്ളതാ മറ്റുള്ളതെല്ലാം തന്നെ ജസദിന്റെ അമലിൽ നിന്നിതാണ് ഏറ്റവും ഷഹാദത്തൈനി കഴിഞ്ഞ് പിന്നെ മഹത്വവും ആരോ നമസ്കാരം ഒഴിച്ചാൽ പിന്നെ ഒരു സ്ഥാനവും ഇസ്ലാമിലില്ലേ പൊന്നേ ധനദൃഷ്ടിയിൽ മതിപ്പുള്ളതായി ഗണിക്കപ്പെടും മതദൃഷ്ടിയിൽ അവൻ ഹീനനായി തള്ളപ്പെടും അവൻ നാളെ ഫിർഔനോട് കൂടി വരുന്നതാ ഹമാനും അവനോടൊപ്പമായി കാണുന്നതാ ഒഴിക്കുന്ന പക്ഷം നിയമമോ കൊല്ലേണ്ടതാ ജംഇന്റെ സമയം കഴിയണം എന്നുള്ളതാ അവൻ ദീൻ പൊളിച്ചവനായി ഹദീസിൽ വന്നതാ റബ്ബിന്റെ കോപം അവന്റെ മേൽ ചൊരിയുന്നതാ വൈലും അവർക്കാണെന്നു ഖുർആൻ വന്നതാ സൂറത്ത് മാഊൻ നോക്കിയാൽ കാണുന്നതാ അത് നരകവാസികൾക്കുള്ള ചീഞ്ചലമൊക്കെയും ഒഴുകുന്ന സ്ഥലമാണെന്ന് സുഫിയാൻ സൗരിയും അതികഠിനമായൊരു ശിക്ഷയാവയിലെന്ന ഖൗലൂബ് നു അബ്ബാസും പറഞ്ഞതു തന്ന ഇതുപോലെ വയിലുൾക്കൊണ്ട ആയത്തും ഒരാൾ കേൾക്കുന്നു എന്നാൽ പറയണം ഉടൻ തന്നെയാൾ പൊറുത്തില്ല എങ്കിലെനിക്ക് വൈലി എന്ന് അതുമാത്രമല്ലതു സുന്നത്തായി പറയുന്ന നുബുവത്തിനും 10 വർഷം 3 മാസം കഴിഞ്ഞതിൽ പിന്നെ ഫർളായി വന്ന് റജബ് മാസമിലാണ് മിഅ്റാജിന്ന 27-ാം രാവിലാണതുമെന്ന സുബ്ഹി ആദ്യം നിസ്കരിച്ചത് ആദമാ ശുക്രിന് വേണ്ടിയിട്ടാണതെന്നു പ്രസിദ്ധമാ ദുഹ്റാദ്യം ഇബ്രാഹിം നബിയാണെന്ന ദാവൂദ് നബി എന്നും ബുജൈരിമി തന്ന അസുറാദ്യമായി നബിയൂനുസാണെന്നുണ്ട് അത് നബി സുലൈമാനെന്ന് വേറെയുമുണ്ട് യഖൂബ് നബി എന്നുണ്ട് ആദ്യം മഗ്രിബിൽ റൂഹുൽ ഈസ എന്നുമുണ്ടൊരു ഖൗലതിൽ ഇശ നിസ്കരിച്ചത് ആദ്യമായി നബിയൂനുസ ഒരു ഖൗലിലവരല്ലാദ്യമായി നബി മൂസ നമുക്കുള്ള നബിക്കല്ലാതിതഞ്ചും ഒത്തതായി മറ്റാർക്കുമില്ലെന്ന ഹദീസിൽ വ്യക്തമായി ഇത് സമയമായാൽ നിസ്കരിക്കൽ ലാസിമാ, അല്ലാത്ത പക്ഷം കരുതലും നിർബന്ധമാ. സമയം ഖളാകുന്നതിനും മുൻപിത് ഞാൻ നിസ്കരിക്കാമെന്നുമാ കരുതേണ്ടത്. കരുതാതെ വഖത്തിൽ തന്നെ നിർവഹിച്ചാലത് അവൻ ദോഷി തന്നെന്നാണ് നിയമം ഉള്ളത്. പ്രശ്നങ്ങളേതും പരിഹരിക്കാനേറ്റവും ഉതകുന്നതാ നിസ്കാരമെന്ന നിയമവും. അൽബഖറയിൽ നീ നോക്കിയാൽ കാണുന്നതാ അത് വസ്തഈനു തൊട്ട് നീയോതേണ്ടതാ. യാ റബ്ബനാ ഖൈറിന്റെ ബാബു തുറന്നുതാ, ഉന്മേഷമായി കടക്കാനതിൽ തൗഫീഖ് താ. ഒഴുകുന്ന നദി എന്നാണ് ഉപമ ഹദീസതിൽ, കുളിക്കുന്നു ദിവസവും അഞ്ചു നേരമൊരാളതിൽ. എന്നാലയാൾക്കൊന്നുമില്ലതുപോലെയാ നിസ്കാരവും തെറ്റൊക്കെ നീക്കാൻ തന്നെയാ. ചോദിച്ചൊരാൾ ഇബ്ലീസിനോടായി പണ്ട്, ഞാൻ നിന്റെ രീതിയിലാകുവാൻ കൊതിയുണ്ട്. എന്തൊക്കെയാണതിനിന്ന് ഞാൻ ചെയ്യേണ്ടത്? നിസ്കാരമൊക്കെ ഒഴിക്കലാ വേണ്ടുന്നത് എന്നാണയാൾക്ക് ലഈൻ ജവാബ് കൊടുത്തത്. തൻബീഹ് 95 നോക്കതിലുണ്ടിത്. ഖബറിൽ സിറാജ മാത്രമല്ലിത് മൂനിത, മുൻകർ നക്കീറോടും ജവാബിന് ജാലസ. അമലും കബൂലാകുന്നതിന്നിത് വേണ്ടതാ, പ്രാർത്ഥനയ്ക്ക് ഇജാബത്തും ഇതിൽ ബന്ധിച്ചതാ. ഇതുകൊണ്ട് ജസദിന് റാഹത്തും ലഭിക്കുന്നതാ, കൂടാതെ റിസ്ഖിൽ ബറക്കത്തും കാണുന്നതാ. ശത്രുക്കളോടെതിർക്കുന്നതിന്നിത് മെച്ചമാ, അത് ആയുധം എന്നും ഹദീസിൽ വ്യക്തമാ. കൂടാതെ നീജനികൃഷ്ടമായത് സകലതും തടയുന്നതാണെന്നാണ് ഖുർആൻ വന്നതും. പാലം കടക്കാനേറ്റവും ഉതകുന്നതാ, മീസാനിലേറ്റം ഭാരവും ഇതിനുള്ളതാ. തണലായി വരും കൂടാതെ താജാ ശിരസതിൽ, അതുമാത്രമല്ല പ്രകാശമാ മുൻഭാഗമിൽ. സ്വർഗത്തിലേക്കു കടക്കുവാൻ താക്കോലിതാ, ഇവയൊക്കെയും തിരുവചനമിൽ തന്നുള്ളതാ. ഉറങ്ങാതുണർന്നിരിക്കുന്ന സമയം രാപ്പകൽ 17 സഅത്താണ് എന്നും ഗാലിബിൽ. രാവിൻ്റെ ആദ്യം 3, അന്ത്യം 2, പകൽ മുഴുവനും 12 സഅത്തുണ്ട്. ഓരോ മണിക്കൂറിനും ഓരോ റക്അത്താ, അതിൽ വന്നതിനാൽ തീരണം എന്നുള്ളതാ. 17 റക്അത്തിന്റെ ഹിക്മത്താണിത്, അല്ലാഹു അലം എന്നതാ പിന്നുള്ളത്. നിസ്കാരമൊഴിക്കുന്നു എന്നാൽ പിന്നെ അസ്വഹാബിമാരിൽ പെട്ട പലരും തന്നെ അവൻ കാഫിറാ രക്തം മുബാഹാണെന്ന് തറപ്പിച്ചു തന്നെ പറഞ്ഞതായി കാണുന്നു. ഉമർ ഇബ്നു ഖത്താബ് ഇബ്നു അബ്ബാസ് ഉണ്ടതിൽ, ജബിർ ഇബ്നു അബ്ദുല്ലാഹിയും പങ്കാണതിൽ, കൂടാതെ സയ്യിദുനാ അലി അതിലുണ്ട്, അതുപോലെ തന്നെ അതിൽ ഇബ്നു മസ്ഊദ് ഉണ്ട്. മുൽപറിനവനെ തിന്നുവാനനുവാദമാ എന്നുള്ളതും നീ നോക്ക് റൗളയിൽ വ്യക്തമാ. തസ്ലീം തന്നവനോട് സുന്നത്തില്ല, അവനോടതിന് ജവാബ് ഫർളും ഇല്ല. കുഴപ്പങ്ങളുണ്ടാകുന്നതിനിടയുണ്ട്, എന്നാൽ മടക്കണമെന്ന് നിയമവുമുണ്ട്. അവൻ കൽബിനേക്കാൾ നിന്യനാണെന്നുള്ളതാ, ദാഹിച്ച വെള്ളം പോലും അവനില്ലാത്തതാ. യാ റബ്ബനാ നിസ്കാരമെല്ലാം കൃത്യമായി അനുഷ്ഠിക്കുവാൻ തൗഫീഖ് താ സൗജന്യമായി. വഖത്തിന്റെ ആദ്യം നിസ്കരിക്കൽ നല്ലതാ, റബ്ബിനതേറ്റം ഇഷ്ടമാണെന്നുള്ളതാ. അവനുള്ളരിളുവാനും നിനക്കതിലുണ്ട്, തിരുമൊഴിയതും തുറുമുതിയതിൽ കിടപ്പുണ്ട്. മുനാഫിഖായാൽ സുബ്ഹിയേറ്റം ഭാരമാ, അതുപോലെയാണിശയും ഹദീസിൽ വ്യക്തമാ. അറിയുന്ന പക്ഷം പ്രതിഫലം ഇവരണ്ടിലും ചെല്ലുന്നതാണെല്ലാവരും ഇഴഞ്ഞെങ്കിലും എന്നുള്ളതും തിരുവചനമിൽ കാണുന്നതാ. അബൂ ഹുറൈറ റിവായത്തും അതിലുള്ളതാ. ജമാഅത്തായി നീ നിസ്കരിക്കൽ വേണ്ടതാ, പല രീതിയിൽ ഫലമുള്ളതായി കാണുന്നതാ. കൂടാതെ തന്നത് ഫർദ് കിഫയാണെന്നാ, ഒരു ഖീലയിൽ ഇത് ഫർദ് ഐനാണെന്നാ. തിരുനബിയുടുമ്മത്തിനു മാത്രമിതുള്ളതാ, എന്നും ബുജൈരിമി നോക്കിയാൽ കാണുന്നതാ. തക്ബീറത്തുൽ ഇഹ്റാം വിടാതൊരു 40 ദിവസം ജമാഅത്തായി നീ നിസ്കരിച്ചാലത് ബറാഅത്താ, നിനക്കത് നിഫാഖിൽ നിന്നും അതുമാത്രമല്ല ജഹന്നമിൽ നിന്നും. അനസെന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ, തുർമുദിയിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. ജമാഅത്തിൽ വച്ചേറ്റം അഫ്ദല് ജുമുഅയാ, ജുമുഅയുടെ സുബ്ഹിക്കുള്ള ശ്രേഷ്ഠത പിന്നെയാ. പിന്നീട് എല്ലാ സുബ്ഹി ഇശയും, പിന്നെ അസ്റും ളുഹ്ർ, പിന്നീട് മഗ്രിബ് തന്നെ. ജമാഅത്തായി നീ സുബ്ഹി നിസ്കരിച്ചാലത് ആഫാത്ത് തടയാനുതകുമെന്നാണുള്ളത്. കൂടാതെ രാത്രിയിൽ മുഴുവനും നീ നിന്ന് സുന്നത്ത് നിസ്കരിക്കുന്ന ഫലവും വന്ന് ജമാഅത്തായി ഇശ നിസ്കരിച്ചാൽ വന്നതിൽ പകുതി സമയം നിന്ന ഫലവും രാത്രിയിൽ ഇമാം സലാം വീട്ടാത്ത സമയത്തൊക്കെയും ലഭിക്കും ജമാഅത്തിന്റെ ശ്രേഷ്ഠത തന്നെയും കരുതാതിരുന്നാൽ ഇമാമത്ത് ലഭിക്കുന്നതാ മഅ്മൂമിനാകെ ഇമാമത്ത് ഒരു കാരണം കൂടാതെ നീ പിരിയുന്നത് മക്റൂഹ് തന്നെ ഫളീലത്തും നശിപ്പിച്ചത് പിരിയുന്നതിൽ സബബുള്ളതായാൽ പിന്നെ ലഭിക്കുന്നതാണ് ഫളീലത്തെല്ലാം തന്നെ ഫർളായതഞ്ചും നീ മടക്കൽ സുന്ന ജമാഅത്തായത് വഖ്തിലാകണമെന്ന അത് സുന്നത്തായിട്ടാണ് കെട്ടുപെടുന്നതും ഫർളെന്നു വേണം നീ അതിൽ കരുതേണ്ടതും ഉലാ ഫസാദാണെന്നു കണ്ടാലതിനിത് മതിയാകയില്ലെന്നാണ് നിയമം ഉള്ളത് അളധികമായ ജമാഅത്തേറ്റം മെച്ചമാ കൂടുന്ന തോതിൽ തന്നെ റബ്ബിനദിഷ്ടമാ ഇമാമിനുള്ള തഹർറുമും ലഭിക്കുന്നത് പ്രത്യേക ഫളിലിൽ തന്നെയാണെണ്ണുന്നത് നിസ്കാരത്തിൻ്റെ കഴമ്പിതാണെന്നാണ് പ്രത്യേകമായതിലാജ്ഞയുള്ളതുമാണ് 40 ദിനം അത് തുടരയായാൽ പിന്നെ നരകം നിഫാഖിവയും ഒഴിഞ്ഞതു തന്നെ ഇമാമിനുള്ള തഹർറുമിൻ്റുടൻ തന്നെ മഅ്മൂം ഇഹ്റാമിൽ തുനിഞ്ഞാൽ പിന്നെ ലഭിക്കുന്നതാണ് തഹർറുമിൻ്റെ ഫളീലത്ത് ജമാഅത്തിന്റെ ഫളീലത്തല്ലി ഫളീലത്ത് നിർത്തത്തിലൽപ്പം കിട്ടിയെന്നാലും അത് ലഭിക്കുന്നതാണെന്നാണ് ഖീലയിലുള്ളത് എത്തിച്ചിരുന്നാലും റുകൂഇൽ അവ്വലിൽ ലഭിക്കുന്നതാണെന്നാണ് മറ്റൊരു ഖീലയിൽ ഖൈറിന്റെ മാർഗമിൽ തന്നെ റബ്ബി സമയവും ചെലവാക്കുവാൻ നീ തൗഫീഖ് താനിത്യവും ഗുണം ചെയ്യണേ നബിക്കും സ്വഹാബത്താലിനും വിട്ടുകൊണ്ടിരിക്കുന്ന കാലം റബ്ബിനും